കൂവപ്പടി സാന്ദ്രാനന്ദം സൽസംഗ സമിതി വിനായക ചതുർത്ഥി ആഘോഷിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ഇക്കുറി വീടുകളിൽ തന്നെയായിരുന്നു ആഘോഷം. വിഘ്നേശ്വര പൂജകളും സംഗീതാരാധനയും നടന്നു. ഹിന്ദുക്കളുടെ ഉത്സവ ദിവസങ്ങളിൽ പ്രമുഖമായൊരു ദിവസമാണ് വിനായക ചതുർത്ഥി. ഗണേശ പൂജാദിനമെന്നും ഈ ദിനം അറിയപ്പെടുന്നു. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസം ഗണപതിയുടെ ജന്മദിനമാണ്. ഈ ദിവസമാണ് വിനായക ചതുർത്ഥിയായി വിശ്വാസികൾ ആചരിക്കുന്നത്. ഇക്കുറി പൊതുജനങ്ങൾ വിനായക ചതുർത്ഥി സ്വന്തം വീട്ടിൽ തന്നെ ആഘോഷിക്കണമെന്ന സർക്കാരിന്റെയും ഹൈന്ദവ സംഘടനകളുടെയും ആഹ്വാനം കണക്കിലെടുത്ത് ആഘോഷങ്ങൾ വീടുകളിൽ തന്നെ ഒതുങ്ങി. കൂവപ്പടി സാന്ദ്രാനന്ദം സത്സംഗ സമിതിയിലെ അംഗങ്ങളുടെ ആഘോഷങ്ങളെല്ലാം അവരവരുടെ കുടുംബങ്ങളിൽ ഒതുങ്ങി. സമിതി സ്ഥാപകാംഗവും റിട്ടയർഡ് സംഗീത അധ്യാപികയുമായ കെ ശാരദകുഞ്ഞമ്മയുടെ കാർമ്മികത്വത്തിൽ കൂവപ്പടി മദ്രാസ് കവല ലക്ഷ്മി ഭവനിൽ വിഘ്നേശ്വര പൂജാ വിധാനങ്ങൾ ഒരുക്കിയിരുന്നു. കൂവപ്പടി സ്വാതന്ത്രാനന്ദം സത്സംഗ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ വിനായക ചതുർത്ഥി ആഘോഷിക്കുകയാണ്. അത് എല്ലാ വർഷവും ഞങ്ങൾ അമ്പലങ്ങളിലും ഓരോ അംഗങ്ങളുടെ വീട്ടിലും വെച്ച് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഈ തവണ നമ്മൾക്ക് ഒന്നും പുറത്തു പോകാനോ അമ്പലത്തിൽ വച്ച് പോകാനോ നടത്താനോ ഒന്നും സാധിച്ചില്ല. അതിനാൽ എല്ലാ അമ്മമാരും അവരവരുടെ വസതിയിൽ വച്ച് വിനായക ചതുർത്ഥി ആഘോഷിക്കുകയാണ്. സമിതി അംഗം പുനരൂർ സുഭാഷിണി അമ്മ ജപ യജ്ഞത്തിൽ പങ്കെടുത്തു. ഭഗവാന്റെ ഇഷ്ടഭോജ്യങ്ങൾ ഒരുക്കി നിവേദിച്ചു. സമിതി നിർവാഹക സമിതി അംഗം സരസ്വതി നായർ, കെ കൃഷ്ണകുമാർ, ഗോവിന്ദൻ കർത്ത മഠത്തേത്ത് പുത്തൻ മഠത്തിൽ, വിനയ് ഭരദ്വാജ്, സാംസ്കാരിക പ്രവർത്തകൻ കൂവപ്പടി ജി ഹരികുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.